ഹലോ കൂട്ടുകാരെ പി എസ് റൈറ്റ് പാത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പി എസ് സിയുടെ പുതിയ സിലബസ് പ്രകാരമുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ നാഷണൽ സിമ്പിൾസ് എന്ന് പറയും നാഷണൽ സിമ്പിൾസ് നാഷണൽ ആന്തം നാഷണൽ സോങ്സ് നാഷണൽ ഫ്ലാഗ് അങ്ങനെ തുടങ്ങിയ ദേശീയ തലത്തിലുള്ള ദേശീയപരമായിട്ടുള്ള കാര്യങ്ങൾ പി എസ് സി എടുത്തെടുത്ത് പുതിയ സിലബസിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കവർ ചെയ്ത് പോകണം അപ്പോൾ ക്ലാസ് ആണിത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇനി നമ്മൾ നോക്കുന്നത് നാഷണൽ സിമ്പിൾസിനെ കുറിച്ചിട്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട് ഇതെ ബാക്കി ഭാഗമാണ് നാഷണൽ സിമ്പിൾസ് എന്ന് പറയുന്ന ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യം നോക്കുന്നത് നാഷണൽ ആനിമലിനെ കുറിച്ചിട്ടാണ് നാഷണൽ ആനിമൽ എന്ന് പറയുന്നത് നമുക്കറിയാം ടൈഗർ കടുവയാണ് പന്തേര ടൈഗ്രീസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രീയപരമായിട്ടുള്ള നാമം പി എസ് ചോദിച്ചിട്ടുണ്ട് പന്തേര ടൈഗ്രിസ് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ടൈഗർ നമ്മുടെ ദേശീയ മൃഗമായി അംഗീകരിക്കുന്നത് അതിന് മുമ്പുണ്ടായിരുന്നത് സിംഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന് മുമ്പ് ദേശീയ മൃഗം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് കടുവ ദേശീയ മൃഗമാക്കുന്നത് വേണമെങ്കിൽ ഇങ്ങനെ ഓർത്തു വെക്കാം രണ്ടാമത്തെ അടിയന്തരാവസ്ഥ ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് അതേ വർഷം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്തു വെക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കടുവ ദേശീയ മൃഗമായി അംഗീകരിച്ചു തൊട്ടടുത്ത വർഷം തന്നെ ടൈഗർ പ്രൊജക്റ്റും ഇറക്കി ടൈഗർ പ്രൊജക്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണെന്ന് ഓർത്തു വെക്കുക പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് പണ്ട് കർണാടക മൈസൂർ എന്ന് പറയുന്ന സംസ്ഥാനമായിരുന്നു അത് പിന്നീട് കർണാടക എന്നാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അത് വേണമെങ്കിൽ ഓർത്തു വെക്കാം അതുപോലെ തന്നെ കേരളത്തിന് ആദ്യമായിക്കൊണ്ട് സന്തോഷ് ട്രോഫിയൊക്കെ നേടിയ നേടിയെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അതൊക്കെ ചേർത്ത് വെച്ച് വേണമെങ്കിൽ ഈ ടൈഗർ പ്രൊജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണെന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായിക്കൊണ്ട് കടുവയുടെ സെൻസസ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് കടുവകളുണ്ടെന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ സെൻസസിൽ പറയുന്നത് നമ്മുടെ ഈ പി എസ് സിയുടെ സിലബസ് ഒന്ന് പുതുക്കിയ കാരണം ഈ നാഷണൽ സിമ്പിൾസിന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എണ്ണവും ഒന്ന് പഠിച്ചിരിക്കല് നല്ലതാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാണെന്നുള്ളത് ഓർത്തു വെക്കാം ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനാലിലാണ് കണക്കെടുപ്പ് കടുവയുടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് കടുവാ സംസ്ഥാനമെന്ന് പറയുമ്പോൾ നമുക്കറിയാം മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ കടുവകൾ കാണുന്നത് മധ്യപ്രദേശിലാണ് അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ഏറ്റവും കൂടുതൽ അവിടെ തന്നെയാണ് അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കടുവകൾ മധ്യപ്രദേശിലുണ്ടെന്നാണ് കണക്ക് രണ്ടെണ്ണത്തിൻ്റെ കുറവിലാണ് കർണാടക രണ്ടാം സ്ഥാനത്തിലായത് അഞ്ഞൂറ്റി ഇരുപത്തി നാല് കടുവകളാണ് കർണാടകയിലും കണക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ കടുവകളുടെ കണക്കെടുപ്പിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നിങ്ങൾ കേട്ടുകയാണ് പഗ്മാർക്ക് പഗ്മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ അനിമൽസിൻ്റെ ഫ്രൂട്ട് പ്രിൻറ്റിനെയാണ് ഫുട് പ്രിൻറ്റ് അവരുടെ കാൽപാദത്തെയാണ് അതൊക്കെ തന്നെ യൂസ് ചെയ്തിട്ടാണ് ഇത് കാണുന്നത് ആ ഒരു ഒക്കെ പഗ്മാർക്ക് എന്നുള്ളത് ഇന്ത്യയിൽ അൻപത് ടൈഗർ റിസർവുകൾ ഉണ്ടെന്നാണ് കണക്ക് അൻപത് ടൈഗർ റിസർവുകൾ ഇപ്പം ഇതൊക്കെയാണ് നാഷണൽ അനിമൽ ആകുന്ന ടൈഗർ പന്തേര ടൈഗ്രീസ് എന്ന ശാസ്ത്രീയ നാമമുള്ള ടൈഗറിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അംഗീകരിക്കുന്ന എഴുപത്തിരണ്ടിൽ പ്രൊജക്റ്റ് വരുന്ന എഴുപത്തി മൂന്നിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ടൈഗേഴ്സ് രണ്ടായിരത്തി പതിനെട്ടിലെ സെൻസസ് പ്രകാരം പിന്നെ അൻപത് ടൈഗർ റിസർവുകളൊക്കെ അതിൽ കേരളത്തിൻ്റെയൊക്കെ നമുക്ക് എടുത്തെടുത്ത് പഠിക്കണം കേട്ടോ ഇനി മറ്റുള്ളതൊക്കെ ഒന്ന് നോക്കാം നമുക്ക് നാഷണൽ ബേഡ് പീക്കോക്കാണ് നമുക്കറിയാം ദേശീയ പക്ഷി എന്ന് പറയുന്നത് പീക്കോക്കാണ് പാവോ ക്രിസ്റ്റേറ്റസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് മറ്റൊന്നാണ് പേരാൽ നാഷണൽ ട്രീ ആയിട്ട് നമ്മൾ കാണുന്നതാണ് പേരാൽ മറ്റുള്ള ആ ആലുകളല്ല പേരാൽ തന്നെ നിങ്ങൾ ഓർത്തു വെക്കണം ഫീക്കസ് ബംഗാലൻസിസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ശാസ്ത്രീയപരമായിട്ടുള്ള നാമം ബനിയൻ ട്രീ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലെ പേര് അതുപോലെ തന്നെ നാഷണൽ ഫ്രൂട്ട് ദേശീയ ഫലമെന്ന് പറയുന്നത് മാങ്കോ മാങ്ങയാണെന്ന് നമുക്കറിയാം മാംഗ്രി ഫേര ഇൻഡിക എന്ന് പറയുന്നതാണതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് നാഷണൽ ഫ്ലവർ ദേശീയ പുഷ്പം എന്ന് പറയുന്നത് ലോട്ടസ് താമരയാണെന്ന് നമുക്കറിയാം അതിൻ്റെ ശാസ്ത്രീയപരമായിട്ടുള്ള നാമമാണ് നെലബോ ന്യൂസിഫേര നെലബോ ന്യൂസിഫേര എന്നുള്ളതാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് നാഷണൽ ഗെയിം ഹോക്കിയാണെന്ന് നമുക്കറിയാം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സ്പോർട്സിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ചുകൂടി പറയാം നാഷണൽ ഫിഷ് എന്ന് പറയുന്നത് കിങ് മാക്രയൽ അയല എന്ന് പറയും കിങ് മാക്രയൽ അതാണ് നാഷണൽ ഫിഷ് എന്ന് പറയുന്നത് അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് രാഷ്ട്രീയ ലിജർ എന്ന് പറയുന്ന അതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് നാഷണൽ അക്കോട്ടിക് അനിമൽ എന്ന് പറയുന്നത് ഗംഗാ ഡോൾഫിൻ റിവർ എന്നറിയപ്പെടുന്നതാണ് നാഷണൽ ആക്കോട്ടിക് ആനിമൽ എന്ന് പറയുന്നത് ദേശീയ ജലജീ അല്ലാതെ ദേശീയ മീനല്ല കേട്ടോ ഫിഷ് അല്ല ദേശീയ ജലജീവിയാണെന്ന് പ്രത്യേകം വെക്കുക ദേശീയ ജലജീവി ഏതാണ് ഗംഗ ഡോൾഫിനാണ് ദേശീയ എന്ന് പറയുന്നത് അയലയാണ് കിങ് മാക്രയിൽ അതുപോലെ ദേശീയ റിവർ എന്ന് പറയുന്നത് ഗംഗയാണ് ഇതെല്ലാവർക്കും അറിയാമായിരിക്കും രണ്ടായിരത്തി എട്ട് നവംബർ അത് അംഗീകരിക്കുന്നത് പിന്നെ ദേശീയ ഹെറിറ്റേജ് അനിമൽ നാഷണൽ ഹെറിറ്റേജ് അനിമൽ എന്ന് പറയുന്നത് അപ്പോൾ പൈതൃക മൃഗം മൃഗമെന്ന് പറയുന്നത് എലിഫൻറ്റാണ് രണ്ടായിരത്തി പത്തിലാണത് അംഗീകരിക്കുന്നത് നമ്മുടെ രൂപയ്ക്ക് ചിഹ്നം വരുന്നത് രണ്ടായിരത്തി പത്തിലാണ് സ്റ്റുഡൻറ്റ് കാഡറ്റ് പോലീസ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഇവയ്ക്ക് വരുന്നത് രണ്ടായിരത്തി പത്തിലാണെന്ന് ഇതിനോട് ചേർത്ത് വെച്ച് പഠിക്കുക ഇപ്പോൾ രണ്ടായിരത്തി പത്തിലാണ് ആനദേശീയ പൈതൃക മൃഗമായിട്ട് വരുന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പ്രൊജക്ട് എലിഫൻറ്റും വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പ്രൊജക്റ്റ് എലിഫൻറ്റൊക്കെ വരുന്നത് പി എസ് സി ചോദിച്ച ചോദ്യമാണ് നമ്മുടെ എസ് സി എസ് ടി കമ്മീഷനൊക്കെ വരുന്നത് ആ വർഷത്തിലാണ് നല്ല ഓർമ്മ അതും ചേർത്ത് വെച്ച് പഠിക്കുക അതുപോലെ നാഷണൽ ഹെറിറ്റേജ് എന്ന് പറയുന്നത് ഇന്ത്യ ഗേറ്റാണ് നാഷണൽ ഹെറിറ്റേജ് ആനിമൽ നമ്മൾ പറഞ്ഞു എലിഫൻറ്റ് നാഷണൽ ഹെറിറ്റേജ് എന്ന് പറയുന്നത് ദേശീയ പൈതൃകം എന്ന് പറയുന്നത് ഇന്ത്യ ഗേറ്റ് ഗേറ്റാണ് രാജ്പഥിലാണത് സ്ഥിതി ചെയ്യുന്നത് ആ ഇന്ത്യ ഗേറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സർ എഡ്വിൻ ആണ് ഈ ഇന്ത്യ ഗേറ്റ് ആണ് ആൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ നാഷണൽ ഹെറിറ്റേജ് ആകുന്ന ഇന്ത്യ ഗേറ്റാണ് പി എസ് ചോദിച്ചു ചോദ്യമാണ് അതുപോലെ ഇന്ത്യ ഗേറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എ മെമ്മോറിയൽ ടു സോൾഡിയേഴ്സ് ഡെഡ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ ഒന്നാമത്തെ വേൾഡ് വാറിൽ ലോക യുദ്ധത്തിൽ മഹായുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാരുടെ ഓർമ്മയ്ക്ക് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത് ഈ ഇന്ത്യ ഗേറ്റ് തന്നെയാണ് കേട്ടോ ആ ഇന്ത്യ ഗേറ്റിലാണ് അമർ ജവാൻ ജ്യോതി തെളിയിക്കുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക അതുപോലെ ഇന്ത്യൻ രൂപയുടെ സൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു ചിഹ്നം ഓർത്തു വെക്കുക ഇവിടെ ഈ കാണുന്ന ഈ ചിഹ്നമാണ് ഐ എൻ ആർ എന്നാണ് അതിൻ്റെ ഷോർട്ടായിട്ട് ഇന്ത്യൻ രൂപയെ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഈ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഡിസൈൻ ചെയ്യുന്നത് ഡി ഉദയകുമാറാണ് അപ്പോൾ ഡിസൈനിലെ ഡിയും ഡിയിലെ ഡി ഉദയകുമാറിലെ ഡി അത് രണ്ടും ഒന്ന് ഓർത്തു വച്ചാൽ ഇനി രണ്ടായിരത്തി പത്തിൽ തന്നെയാണ് ഇന്ത്യൻ രൂപയുടെ സൈന് വരുന്നത് നേരത്തെ തന്നെ രണ്ടായിരത്തി പത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്റ്റുഡൻറ്റ് കേഡറ്റ് പോലീസ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണല് ഇവയൊക്കെ വരുന്നത് ഏതിലാണ് രണ്ടായിരത്തി പത്ത് എന്ന് പറയുന്ന വർഷത്തിൽ തന്നെയാണ് ഇനി നാഷണൽ പ്ലഡ്ജ് നമുക്കറിയാം നമ്മൾ സ്കൂളുകളിലൊക്കെ ദേശീയ പ്രതിജ്ഞ എന്നൊക്കെ പറഞ്ഞ് ചെല്ലാറില്ലേ എല്ലാ സഹോദരി സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അത് എഴുതിയിട്ടുള്ളത് വെങ്കട ആണ് വെങ്കണ്ട സുബ്രാവു ആണ് അന്വേഷണൽ പഠിച്ച് എഴുതിയിട്ടുള്ളത് സ്കൂളുകളിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ബി എസ് എഫ് ഒക്കെ രൂപീകരിക്കുന്നത് അതേ വർഷത്തിലാണ് ഈ ദേശീയ പ്രതിജ്ഞ സ്കൂളുകളിൽ ചെല്ലാൻ തുടങ്ങിയത് ഇതാണ് നാഷണൽ സിംബൽസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പി എസ് സിയിലെ പുതിയ സിലബസ് പ്രകാരമുള്ള മറ്റൊരു ടോപ്പിക്കായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഞാൻ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്ന് തരം വീഡിയോസ് കിട്ടാൻ താല്പര്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ബെല്ലൈക്കണൊക്കെ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക്